ജാച്ചീസ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാറിൻ്റെ മോഡൽ വനില കേക്കുമായാണ്. വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് 3/4 കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇതൊന്ന് നന്നായി അരിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഒരു ബൗളെടുത്ത് ഇതിലേക്ക് 3 മുട്ടയും 1 ടീസ്പൂൺ വനില എസൻസും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ച 3/4 കപ്പ് പഞ്ചസാര കുറേശ്ശെയായി ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ മാറ്റിവെച്ച ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്ത് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ വെച്ച് കുറച്ച് ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. ബബിൾസ് പോകാൻ വേണ്ടി ഒന്ന് തട്ടിക്കൊടുക്കാം. ഇതിനൊന്ന് അടച്ച് 25 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. അപ്പോഴേക്കും നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഐസിംഗ് ഷുഗർ ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിവെക്കാം. അപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരെ പകുതിയായി കട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. ഇനി അടുത്ത ലെയറിനും കൂടി ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. ഇനി 1 ലെയർ മാറ്റിവെക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. ഇനി കേക്കിൻ്റെ 2 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ കട്ട് ചെയ്ത പീസ് കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കാറിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി മുകളിൽ വെച്ച ലെയർ എടുത്ത് ഒന്ന് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി മൊത്തത്തിൽ വിപ്പിംഗ് ക്രീം ഐസിംഗ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് അതിൽ വയലറ്റ് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണിത്. അങ്ങനെ നമ്മുടെ കാർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷനായി ലഭിക്കും. താങ്ക് യു.